ലൈംഗിക പ്രശ്നങ്ങളുള്ള 100 കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 95 എണ്ണവും ഉത്ഥാനക്കുറവുമായി ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ ഈ 95 പേരുടെയും അനുഭവങ്ങൾ പലതരത്തിലുമായിരിക്കും. ലൈംഗിക പ്രശ്നമായി എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ കൂടുതൽ പേരുടെയും പ്രശ്നം ഉദ്ധാരണക്കുറവാണ്. എൻ്റെ അടുത്ത് കഴിഞ്ഞിടയ്ക്ക് ചികിത്സയ്ക്കായി വന്ന ഒരു വ്യക്തിയുടെ അനുഭവം കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എൻ്റെ അടുത്ത് വന്ന വ്യക്തിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തിന് ഉദ്ധാരണക്കുറവ് അനുഭവപ്പെടുന്നു. പ്രായമൊട്ട് കൂടുതലായിട്ടുമില്ല, 40 വയസ്സേ ആയിട്ടുള്ളൂ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം 1 മണിക്കൂർ വ്യായാമത്തിനായി മാറ്റിവെക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ടും അദ്ദേഹം 1 വർഷത്തോളമായി ഇടയ്ക്കിടയ്ക്ക് ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം അനുഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം നോർമലായിട്ടും ഇടയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം അനുഭവപ്പെടുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ കുറച്ചു നാളായി വിദേശത്ത് വർക്ക് ചെയ്യുകയായിരുന്നു. ആ സമയം സ്വയംഭോഗം ചെയ്യുമ്പോഴാണ് എനിക്ക് ഉദ്ധാരണക്കുറവിന്റെ പ്രശ്നം വരുന്നത്. ഇനി ഇത് ഭാവിയിൽ എൻ്റെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്ക കൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ എത്തിയത്. കാരണം സ്വയംഭോഗം ചെയ്യുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആഴ്ചയിൽ 1 തവണയെങ്കിലും ഇത് ചെയ്യാതൊട്ടിരിക്കാനും സാധിക്കുകയില്ല. സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇതുമൂലം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് സ്വയംഭോഗം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഈ ഒരു ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അമിതമായ ടെൻഷൻ, സ്ട്രെസ് എന്നിവയും ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകാറുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങളില്ലാത്ത പലരിലും മാനസികമായ പ്രശ്നങ്ങളാണ് പല രോഗമുണ്ടാകുന്നതിൻ്റെയും കാരണം. എന്ന് പറഞ്ഞാൽ അവർ മാനസിക രോഗിയാണെന്നല്ല അർത്ഥമാക്കുന്നത്. ചില മാനസിക പ്രശ്നങ്ങൾ ഉദ്ധാരണശേഷി പോലെയുള്ള ലൈംഗിക കാര്യങ്ങളെയും ബാധിക്കുവാനുള്ള സാധ്യതയേറെയാണ്. പലരും പറയുന്ന മറ്റൊരു പരാതിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ഉദ്ധാരണം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ഖലനം നടക്കുന്നുവെന്ന്. ഇതിൻ്റെ കാരണവും പലപ്പോഴും ടെൻഷൻ, സ്ട്രെസ് എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിനായി യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ശീലമാക്കാം. ടെൻഷൻ, സ്ട്രെസ് എന്നിവയെ കുറയ്ക്കുന്നതിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളായ വസ്തി, വിരേചനം, നസ്യം തുടങ്ങിയവയും അഭ്യംഗം, വിവിധതരം ധാരകൾ, പ്രത്യേകിച്ച് തക്രധാര, തലപൊതിച്ചിൽ തുടങ്ങിയ ചികിത്സാവിധികളൊക്കെ ടെൻഷൻ, സ്ട്രെസ് എന്നിവയൊക്കെ കുറയ്ക്കുന്നതിന് ഫലപ്രദമാണ്. അകത്തേക്ക് കഴിക്കുന്നതിനായി പഞ്ചകവ്യഘൃതം, കല്യാണഘൃതം, രമ്യഘൃതം, അശ്വഗന്ധാരിഷ്ടം, അശ്വഗന്ധാദി ചൂർണം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം ശാരീരികപരമായ പ്രശ്നം മൂലമാണ് ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്നത് എങ്കിൽ അതിനും കൃത്യമായ ചികിത്സ ആയുർവേദത്തിലുണ്ട്. ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദക കൽപ്പം, കാമേശ്വര തീക്ഷ്ണ മോദക ചൂർണം എന്നിവ ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, ബലക്കുറവ് എന്നീ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. ഇതിനോടൊപ്പം മറ്റ് ചൂർണങ്ങളുടെ രൂപത്തിലും ഗുളികകളുടെ രൂപത്തിലും പലവിധ ഔഷധങ്ങൾ ഉദ്ധാരണക്കുറവിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. അമിതവണ്ണവും ഉദ്ധാരണക്കുറവിന്റെ ഒരു പ്രധാന പ്രശ്നമാണ്. ബോഡി വെയ്റ്റ് കൂടുതലായി ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവൊക്കെ ഭക്ഷണത്തിലൊന്ന് കുറച്ച് കൃത്യമായൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. കൃത്യമായി വ്യായാമം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.